നമ്മുടെ കിച്ചണ്, ഡൈനിങ് ഹാള്, ഇതൊക്കെയാണ് ഈ താഴോട്ടുള്ള സ്റ്റെപ്പുകൾ. കണ്ടോ, ഇല്ല ധൈര്യമായി കയറി പോകാം, അതല്ലെങ്കിൽ അപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ സ്റ്റെപ്പ് വഴി നമുക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്, അതിലേ കൂടെ വേണമെങ്കിൽ പോകാം. പെട്ടിയുണ്ടോ? പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ, സമയം 9 മണിയായതേയുള്ളൂ രാവിലെ, അതുകൊണ്ടാണ് അടിപൊളിയാണ്. എൻ്റെ വേരുകളൊക്കെ ഇങ്ങോട്ട് വന്നേ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, അതുപോലെ ഈ സ്ഥലം മറക്കരുത്. അതേപോലെ തന്നെ ഇതിനകത്തുള്ളൊരു യാത്ര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. കാരണം ഈ വഴികളൊക്കെ കണ്ടോ, വഴികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. അതായത് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലാണ്. അമ്മച്ചി കൊട്ടാരം എന്ന് പറയുമ്പം അമ്മ മഹാറാണി, തിരുവിതാംകൂർ അമ്മ മഹാറാണിയുടെ കൊട്ടാരം അല്ലേ. അതായത് വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 8 മാസം തിരുവിതാംകൂറിൽ ഭരണവും 4 മാസം ഇവിടെ റെസ്റ്റ്, അതായത് ഇവിടുത്തെ ഭരണവും ബാക്കിയുള്ള കാര്യങ്ങളും താമസവും എല്ലാം ഇവിടെ തന്നെയാണ്. അമ്മ മഹാറാണി താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണ് അമ്മച്ചി കൊട്ടാരം. ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഒരാൾ കാവലിനുണ്ട്. പക്ഷേ വളരെ ഇത് കയറി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വൃത്തിഹീനമായി വളരെ മോശമായിട്ട് കിടക്കുകയാണ്. കയറി വരുന്ന റോഡുകളൊക്കെ കാണാൻ ഭയങ്കര രസം, ഒരു വനത്തിനകത്തൂടെ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് മാത്രമല്ല നമുക്കിത് ചുറ്റും നല്ല മരങ്ങളുണ്ട്. പക്ഷേ ഇത് ഈ ഒരു കൊട്ടാരത്തിനകം മാത്രമാണ് വളരെ മോശമായിട്ട് കിടക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതെന്ന് പറയുമ്പോൾ നല്ല ആംബിയൻസും നല്ല രസമാണ്. ഞാനത് വിഷലി നിങ്ങളെ കാണിച്ചു തരാം. അത് ഇതൊക്കെയാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം. വലിയൊരു കെട്ടിടം അത്, ഇത് ചെറിയ കെട്ടിടം അല്ല, വലിയ കെട്ടിടമോ. പക്ഷേ ഇതിനെ കണ്ടില്ലേ, ഇത് ജീർണിച്ച അവസ്ഥയിലാണ്, മൊത്തം പൊളിഞ്ഞ് വേസ്റ്റും അഴുക്കും പട്ടിയും കോഴിയും എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് കയറി അങ്ങനെ കയറി കണ്ടിട്ട് വരാം. നമ്മുടെ ഈ സ്ഥലം നല്ല തണുപ്പുള്ളതുകൊണ്ട് ഓരോ റൂമുകളിലും ഈ നെരിപ്പോടുകളുണ്ട് കേട്ടോ. ഈ തീയൊക്കെ കത്തിച്ച് പുക മേപ്പോട്ടങ്ങ് പോകും, നമുക്ക് നല്ല ചൂട് കിട്ടും. ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കുട്ടിക്കാനേ ഇങ്ങനെ. ഇതിപ്പം രാജകൊട്ടാരത്തിൻ്റെ പ്രധാന ഹാളാണിത്. ഇത് ഗസ്റ്റ് റൂമാണ്. ഇതെല്ലാം വലിയ വലിയ ഹാളുകൾ അന്നേ ചെയ്തിട്ടേക്കുന്നത്. കണ്ടാ കണ്ടാ, ഇത് ഗസ്റ്റ് റൂം. അവിടെയുണ്ട് ഈ നെരിപ്പോട്ട്, ഇതേപോലെ തീ കത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. എല്ലാം നശിച്ചു പോയിരിക്കുകയാണ് കേട്ടോ. ഒരു കാവൽക്കാരൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ഈ ഇടനാഴിയാണ്. ഇടനാഴി ആണെങ്കിൽ 4 കെട്ട്, ബാക്കിയുള്ള സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. നിരവധി റൂമുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ താമസത്തിന് അദ്ദേഹത്തിന് കൂട്ട് പട്ടിയൊക്കെ അതിനകത്ത് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഓരോ റൂമുകളാണ് കണ്ട. കോഴിയൊക്കെ കയറി മുട്ട ഇട്ടിരിക്കുന്നു. ഇതൊക്കെ വൃത്തിയാക്കാൻ തന്നെ കോഴി ഉണ്ടോ? ജീവനുള്ള കോഴികളാണ് കേട്ടോ. വേണ്ട വേണ്ട, അവിടെ ഒരാൾ ഇരിക്കുന്നു ഇരിക്കുന്നു എല്ലാം അടയാന്ന് തോന്നുന്നു. കൊട്ടാരത്തിലെ അവസ്ഥയാ, തിരുവിതാംകൂർ തമ്പുരാട്ടി താമസിച്ചിരുന്ന കൊട്ടാരത്തിൻ്റെ അവസ്ഥയായത് കണ്ടോ. അണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് നോക്കി, നമ്മുടെ കിച്ചണ്, ഡൈനിങ് ഹാള്, ഇതൊക്കെയാണ് ഈ താഴോട്ടുള്ള സ്റ്റെപ്പുകൾ. കണ്ടോ, ഇവിടെയാണ് ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എല്ലാം നശിച്ച് കിടക്കുകയാണ്. ഓരോ റൂമുകളാണ് കൊട്ടാരത്തിൻ്റെ. ഇത് വേറെ റൂമ് ആണേ. ഇത് കിച്ചണൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം ചോർന്നൊലിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇത് അന്നത്തെ കാലത്തെ രാജകൊട്ടാരത്തിലെ കിച്ചണായിരുന്നു. ഇപ്പം എല്ലാം മേൽവശം എല്ലാം നശിച്ച് കിടക്കുക. ഇതൊക്കെ ശരിയാക്കി എടുത്താൽ നമുക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കണ്ടോ. എല്ലാം പൊളിഞ്ഞു കിടക്കുക. അങ്ങോട്ടുണ്ട് വലിയ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം തന്നെയാണ് കേട്ടോ. കണ്ടോ, ആട്ടുകല്ല്, പഴയ ആട്ടുകല്ല്. പിന്നെ അങ്ങോട്ടുണ്ട്, പിന്നെ മേൽവശം മൊത്തം പോയി കഴിഞ്ഞു. ഇവിടെ ഹൊറർ പടങ്ങളുടെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ ഉള്ള പെട്ടിയുണ്ട്. പെട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാ. ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ 4 കെട്ടും അതിൻ്റെ അകത്തളവും കണ്ടോ. തെങ്കാടൊക്കെ കയറി കണ്ട ചെടികളായിട്ട് കിടന്നുണ്ട്. ചെടികളൊക്കെ ഉണ്ട് ഇപ്പോഴും. ഇതാണ് കൊട്ടാരത്തിൻ്റെ 4 കെട്ടും അകത്തളവും കണ്ടോ. ഒരു ഫിലിം ലൊക്കേഷനാണ് ഈ സ്ഥലം കേട്ടോ. കാരണം പറഞ്ഞാൽ അതിമനോഹരമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രയും കാലത്തിനൊക്കെ പല സ്ഥലങ്ങളും പോയി കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ അമ്മച്ചി കൊട്ടാരത്തിൽ വരുന്നത്. അമ്മച്ചി കൊട്ടാരത്തിൽ വന്നാലുള്ള ഒരു ഗുണം കണ്ടോ. നമുക്ക് ഈ ഫിലിം ലൊക്കേഷൻ മാത്രമല്ല, ഈ ഷോർട്ട് ഫിലിം, പിന്നെ അതേപോലെ തന്നെ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെങ്കിലും ഒക്കെ പിള്ളേർക്കൊക്കെ ഭയങ്കര വൈബായി. ഈ മരങ്ങളൊക്കെ ഉണ്ടോ, ഈ മരത്തിൻ്റെയൊക്കെ മണ്ടയിലൊക്കെയാണ് പിള്ളേർ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ആരും ഇല്ലെന്നുള്ളത്. സമയം 9 മണിയായതേയുള്ളൂ രാവിലെ.
അതുകൊണ്ടാണ് അടിപൊളിയാണ്. ഇതിന്റെ വേരുകളൊക്കെ എന്തുകൊണ്ട് തന്നെ ഇതിന്റെ വേരുകളും ഈ മരവും ഒക്കെ എനിക്ക് തന്നെ ഇതിന്റെ മുകളിലൊക്കെ ആളുകൾ കേറുന്ന തോന്നുന്നു നനഞ്ഞടക്കുക. അതെ അതെ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ട അതായത് ഈ സ്ഥലം മറക്കരുത്. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു യാത്ര ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും. കാരണം ഈ വഴികളൊക്കെ കണ്ടോ, വഴികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. അതായത് നമ്മൾ കാട്ടിലൂടെ തന്നെ പോകുന്ന ഒരു ഫീലിംഗ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യമില്ലെങ്കിൽ ചെന്ന് പറ്റാൻ പറ്റത്തില്ല. അതേപോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വഴി. കാരണം പറഞ്ഞാൽ അത് പോയാലേ ആ ഫീലിംഗ് ഉണ്ട്. ട്രക്കിങ്ങും ഈ പിന്നെ വനത്തിലൂടെയുള്ള യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും അമ്മച്ചി കൊട്ടാരത്തിലെന്ന് പറയണം. കാരണം ഞാൻ ഈ വഴി അത്രയ്ക്കും അതിമനോഹരമാണ്. ഇടതൂർന്ന് നിൽക്കുന്ന അത് നമ്മുടെ വാഹനത്തിൻ്റെ മുകളിൽ കൂടെ വരെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഹരിതവർണമായ ഒരു വഴിയാണ്. ശുദ്ധമായി ശ്വസിച്ചു പോകുക ഈ കൊട്ടാരത്തിലേക്കുള്ള വഴി നമ്മൾ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറക്കത്തില്ല. അതുമാതിരി വൈബാണ്. എന്ത് ഭംഗിയാണ് നമുക്ക്. അത് നമ്മൾ പോയി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അതേപോലെ റോഡ് അത്യാവശ്യം ഓഫ് റോഡൊക്കെയാണെന്ന് പറയാം. എന്നും പറഞ്ഞാൽ വണ്ടിയുടെ അടിയൊന്നും തട്ടത്തൊന്നുമില്ല, ധൈര്യമായി കയറി പോകാം. അതല്ലെങ്കിൽ അപ്പുറത്ത് വണ്ടി ഇട്ടിട്ട് അവിടെ സ്റ്റെപ്പ് വഴി നമുക്ക് കയറാനുള്ളൊരു വഴിയുണ്ട്, അതിലേ കൂടെ വേണമെങ്കിൽ പോകാം. ആവശ്യം പോലെ വിദ്യാർത്ഥികളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. അവരുടെ പ്രൈവറ്റ്സി തേടിയൊക്കെയാണ് കൂടുതലും ആളുകൾ വരുന്നത്. ഈ വനമൊക്കെ ആയതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് കൂടുതൽ ആളുകൾ എത്തിപ്പറ്റാത്തത് കൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു പോകുന്നത്. അല്ലാണ്ട് വിദ്യാർത്ഥികളൊക്കെയാണ് നിൽക്കുന്നത്. കണ്ട ബൈക്കൊക്കെ കൊണ്ടുവച്ചിട്ട് അവരവിടെ നിൽക്കുകയാണ്. അല്ലാണ്ട് മറ്റ് വിദ്യാർത്ഥികൾ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ന് കാണണം, കാണാതിരിക്കരുത്. അത്രയ്ക്കും മനോഹരമായൊരു കൊട്ടാരവും അതിൻ്റെ പരിസരവുമാണ്. പക്ഷേ കൊട്ടാരത്തിനകം മൊത്തവും നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെയാണ്. വനത്തിനകം ഇത് ഒരു വനമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം കാട് കയറി കിടക്കുകയാണ്, മരങ്ങളൊക്കെ ഉണ്ട്. വളരെ പറഞ്ഞിട്ടുണ്ട് അമ്മ മഹാറാണി വന്ന കാലത്ത് സുഖമായി ജീവിക്കാൻ പറ്റിയതും യാതൊരു അസ്വസ്ഥതയില്ലാതെ ജീവിക്കാനും പറ്റിയ ഇടം തിരഞ്ഞെടുത്തതും വളരെ നല്ലൊരു സ്ഥലമാണ്. അതായത് ക്ലൈമറ്റ് കുട്ടിക്കാനം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് നല്ല ക്ലൈമറ്റാണ്. അതായത് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ.